വെള്ളിയാഴ്ച മാത്രം ജുമാക്ക് പോകും, ബാക്കിയുള്ള നിസ്കാരങ്ങളൊന്നും നിർവഹിക്കുകയില്ല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിരുന്നു വരുന്ന നേരത്ത് അവരോടൊപ്പം ഒന്ന് നിസ്കരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് പള്ളിയിലെത്തിപ്പെടുമ്പോൾ ഒന്ന് നിസ്കരിക്കും, അല്ലെങ്കിൽ മഗരിബിന്റെ നേരത്ത് മാത്രം ഒന്ന് നിസ്കരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു വക്തിയിൽ മാത്രം നിസ്കരിക്കും. അങ്ങനെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാതെ അലസരായി കഴിയുന്നവരെ അല്ലാഹു പറയാണ് ഹഫിളു അലസ്സലവാ, നിസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചോ, പ്രത്യേകിച്ച് വസ്സലാത്തിൽ ഉസ്താ, നിങ്ങൾ ഉസ്താ നമസ്കാരം സൂക്ഷിച്ചോ. ഏതാണ് ഈ മധ്യാഹ്ന നിസ്കാരം? അതെ, അസർ നമസ്കാരമാണ്. അസർ നിസ്കാരം അധികം ആൾക്കും നഷ്ടപ്പെടുന്നുണ്ട്, ഉച്ചമയക്കത്തിന്റെ നേരമാണ്, അങ്ങനെ അറിയാതെ മയങ്ങി പോകുകയാണ്. അങ്ങനെ അസർ നിസ്കാരം ജമാഅത്തായി തന്നെ നിസ്കരിക്കുകയില്ല, ചിലപ്പോൾ തീരെ നമസ്കരിക്കുകയില്ല. അങ്ങനെ മഗരിബിന്റെ നേരമായി, ചിലപ്പോൾ മഗരിബിന്റെ നേരെ തുണർന്നുകൊണ്ട് അങ്ങനെ മുനാഫിക്കിന്റെ നിസ്കാരം നിസ്കരിക്കുന്നു. അപകടമാണ്. അസർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ തറക സ്വലാത്തൽ അസരി, അടിവരയിട്ടോ സഹോദരാ, മൻ തറക സ്വലാത്തൽ അസരി, അസർ നിസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് ഹബിത അമലുഹു, സുബ്ഹാനല്ലാഹ്, അവന്റെ അമലുകളെല്ലാം നിഷ്ഫലമായി പോയത് തന്നെ, അവൻ ചെയ്ത മുഴുവൻ അമലുകളും സ്വീകരിക്കാതെ പോകുന്നു, അതൊക്കെ നിഷ്ഫലമായി പോകുന്നു. അതുകൊണ്ട് സഹോദര, എന്തുമാത്രം അപകടമാണ്, എന്തുമാത്രം അപകടമാണ്! ഒരു നിസ്കാരം ഉപേക്ഷിക്കുമ്പോഴാ അതിന്റെ ഗൗരവം ഇസ്ലാം ഇങ്ങനെ പറയുന്നത്. മുഴുവനും ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് നിന്ന് വിട ചോദിക്കുന്ന നേരത്ത്, വിട പറയുന്ന നേരത്ത് ഈ ഉമ്മത്തിനൊരു ഉപദേശം നൽകി. എന്താ നൽകിയത്? അസ്വലാ, അസ്വലാ, ഓ ഉമ്മത്തെ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. മരണ നേരത്ത് ലോകത്തിന്റെ പ്രവാചകൻ നൽകിയ ഉപദേശമാണ്, വസീയത്താണ്. ആരാണിത് നിർവഹിക്കുന്നത്? ആർക്കാണ് ഇതിനെക്കുറിച്ച് ഗൗരവമുള്ളത്? ആരാണ് നിസ്കാരത്തിൽ സൂക്ഷിച്ചു പോരുന്നവർ? വിരളമല്ലേ, വിരളമല്ലേ. നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോ നിസ്കാരത്തിൽ സമയം തെറ്റിച്ച് നിർവഹിക്കാം എന്ന് ആരും വിചാരിക്കണ്ട. പണ്ഡിതന്മാർ പറയുന്നു, ളുഹുർ നിസ്കാരത്തിന്റെ സമയം തെറ്റിച്ചുകൊണ്ട് യാതൊരു കാരണവും കൂടാതെ അസറിന്റെ നേരമാകുന്നതുവരെ കാത്തിരുന്ന് അപ്പ നിസ്കരിച്ചാൽ, അതേപോലെ ഓരോ നിസ്കാരവും സമയം തെറ്റിച്ച് നിസ്കരിച്ചാൽ, കാരണം കൂടാതെ നിസ്കരിച്ചാൽ, അവനല്ലാനെ കണ്ടുമുട്ടുമ്പോ നരകത്തിൽ പോകേണ്ടി വരും. ചില സ്ത്രീകളില്ലേ, വെറുതെ വർത്തമാനം പറഞ്ഞ് വെറുതെ യാതൊരു ആവശ്യവുമില്ലാതെ നിസ്കാരം ഭിന്നിപ്പിക്കുന്ന സ്ത്രീകളില്ലേ, നമ്മുടെ സമൂഹത്തിൽ ഗൗരവമല്ലേ. നിസ്കാരം ഉപേക്ഷിക്കുന്ന സഹോദരനെ കുറിച്ച് സഹോദരനോട് അല്ലാഹുവിന്റെ റസൂല് നൽകിയ ഒരു ഉപദേശമുണ്ട്, നിസ്കാരം നീ ഉപേക്ഷിച്ചാൽ അല്ല പിന്നെ നിന്നെ പരിഗണിക്കുകയില്ല, അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്ക് കിട്ടില്ല. ആലോചിച്ചോ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാത്ത തുറുക്കന്ന സ്വലാത്തം മക്തൂബ, നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം ഒരിക്കലും നീ ഉപേക്ഷിക്കരുത് കേട്ടോ. മുതഅമ്മിദൻ, മനഃപൂർവ്വം നീ ഉപേക്ഷിച്ചു പോകരുത്. എന്താ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ? ഫഇന്നമൻ തറക സ്വലാത്തം മക്തൂബത്തം മുതഅമ്മിദൻ, ഒരാള് മനഃപൂർവ്വം നിർബന്ധമായ നിസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഅത്ത് മിൻ ദിമ്മത്തില്ലാ, അല്ലാന്റെ സംരക്ഷണത്തിൽ നിന്ന് അവൻ ഒഴിവായിരിക്കുന്നു. പിന്നെ അല്ലാ അവനെ സംരക്ഷിക്കൂല, അവന്റെ കാര്യം അല്ലാ നോക്കുകയില്ലെന്ന് വന്നാൽ, പിന്നെ അല്ലാഹു നമ്മെ പരിഗണിക്കുകയില്ലെന്ന് വന്നാൽ എത്രമാത്രം ഭയാനകമാണ്. സഹോദരാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കുറിച്ച് അല്ലാന്റെ റസൂൽ എന്താ പറഞ്ഞത്? കാഫിറെന്നല്ലേ പറഞ്ഞത്? സഹോദരാ, നിന്നെ ഒരാളെ കാഫിറെന്ന് വിളിച്ചാൽ നിന്റെ മനസ്സ് വേദനിക്കുകയില്ലേ? നിന്റെ മനസ്സ് വിഷമിക്കുകയില്ലേ? വല്ലാത്ത സങ്കടമുണ്ടാവുകയില്ലേ? എന്നാൽ ഹബീബായ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവിടുന്ന് പറയുകയാണ്, ബൈന റജുലി വ ബൈന ശിർക്കി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ്സലാം, ഒരു മനുഷ്യനും കുഫറിനും ശിർക്കിനും ഒക്കെ ഇടയിലുള്ള വ്യത്യാസമേത്? നിസ്കാരമാണ്. നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായിപ്പോയി, അവൻ ശിർക്ക് ചെയ്തവനായിപ്പോയി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുകയാണ്, അവനെ എന്താ ചെയ്യേണ്ടതെന്നറിയുമോ? അവന്റെ വിധി എന്താണെന്നറിയുമോ? നിസ്കാരം ഉപേക്ഷിച്ച് നിസ്കാരം നിർവഹിക്കാതെ അലസരായി കഴിയുന്നവരില്ലേ, അവർ യഥാർത്ഥത്തിൽ മുസ്ലിമാണോ? അവന്റെ പേര് അബ്ദുള്ളയാണെങ്കിലും
അവന്റെ പേര് മുഹമ്മദ് ആണെങ്കിലും അവന്റെ പേര് ഫാത്തിമയാണെങ്കിലും ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തു പോകും. പണ്ഡിതന്മാർ പറയുകയാണ്, ഇന്ന തർക സ്വലാത്തി കുഫുറുൻ, നിസ്കാരം ഉപേക്ഷിക്കൽ കുഫുറാണ്. മുഖരിജുൻ അലിൽ മില്ല, അവൻ മില്ലത്തിൽ നിന്ന് മതത്തിൽ നിന്ന് അവൻ പുറത്തു പോകും. ഫല്ലദീ ലാ യുസല്ലി, നിസ്കരിക്കാത്തവൻ കാഫിറുൻ ഖാരിജുൻ അനിൽ മില്ല, മതത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു. വ ഇൻ കാന ലഹു സൗജത്തുൻ, അവന് ഭാര്യയുണ്ടെങ്കിൽ ഇൻഫുസിഹ നികാഉഹു മിൻഹാ, ആ നികാഹ് തന്നെ ബാത്തിലായി പോകും. നിസ്കരിക്കാതെ തന്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞുകൂടിയാൽ അത് ഹറാമായ ബന്ധമായി തീരും. നിന്റെ ഭാര്യയുടെ ഭാര്യയുമായി നിന്റെ നിക്കാഹ് തന്നെ ബാത്തിലായി പോകും. വലാ തഹില്ലു ദബീഹതുഹു, അവൻ അറുത്തത് തിന്നാൻ പാടില്ല, അവൻ അറുത്തത് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടതല്ല. വലാ യുഖ്ബലു മിൻഹു സൗമുൻ വലാ സദഖാ, അവന്റെ നിസ്കാരത്തിന് അവന്റെ സദഖക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, അവന്റെ സകാത്ത് ഇസ്ലാം സ്വീകരിക്കുകയില്ല. ഇനി റമദാനിൽ അവൻ നോമ്പനുഷ്ഠിച്ചാലും അതും അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് പറയാണ്, വലാ യജൂസു അൻ യദ്ഹബ ഇലാ മക്ക, മക്കയിലേക്ക് അവന് പോകാൻ പറ്റൂല. ഫയദ്ഖുൽ ഹറമ, എന്നിട്ട് ഹറമിൽ അവന് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം ഹറമിൽ മുശ്രിക്കിന് പ്രവേശനമില്ല, അത് പവിത്രമാണ്. ഹറമിൽ കാഫിറിന് പ്രവേശനമില്ല, അവിടേക്ക് അവൻ പോകരുത്. ഇനി നോക്കൂ, നിങ്ങൾ ഭയാനകമാണ്. ഇദാ മാത്ത, സ്കാരം നിർവഹിക്കാതെ മരിച്ചാൽ, ഫഇന്നഹു ലാ യജൂസു അൻ യുഗ്സല, അവനെ കുളിപ്പിക്കൽ അനുവദിക്കപ്പെട്ടതല്ല. വലാ യുക്ഫന, അവനെ കഫൻ ചെയ്യൽ അനുവദിക്കപ്പെട്ടതല്ല. വലാ യുസല്ല അലൈ, അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല ഒരു മുസ്ലിമിന്. വലാ യുദുഫനു മഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂടെ അവനെ സംസ്കരിക്കാനും പാടില്ല. എന്താ അവന്റെ ബോഡി ചെയ്യേണ്ടത്? എന്താ നിസ്കാരം ഉപേക്ഷിച്ച് അവന്റെ ബോഡി ചെയ്യേണ്ടത്? വൈനമാ യുഖ്റജു ബിഹി ഇലൽ ബരി, അവനെ കൊണ്ട് ഏതെങ്കിലും ഒഴിഞ്ഞ പ്രദേശത്ത് പോകണം. വയുഹ്ഫറു ലഹു ഹഫ്റത്തുൻ യുർമസു ഫീഹാ, എന്നിട്ടൊരു കുഴിമാന്തി അതിലിട്ട് തൂർക്കണം എന്നല്ലാതെ അവന്റെ ബോഡിയോട് ആദരവില്ല. അവനെ കുളിപ്പിക്കേണ്ടതില്ല, അവനെ ഇസ്ലാമിക മര്യാദയോടുകൂടെ കഫൻ ചെയ്യണ്ട. ഇനി നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു, അവൻ നിസ്കാരം നിർവഹിക്കാത്തവനാണെങ്കിൽ, അവൻ മാത്തലഹു ഖരീബുൻ വഹുവ യഅലമു അന്നഹു ലാ യുസല്ലി, നിസ്കരിക്കാത്ത ഒരാൾ മരിച്ചാൽ, നമ്മുടെ കുടുംബക്കാരനാണെങ്കിൽ, സാധുക്കൾക്ക് നിസ്കരിക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി അവന്റെ ജനാസയെ നീ കൊണ്ടുവന്ന് വെച്ച് മുസ്ലിമീങ്ങളെ വഞ്ചിച്ച് കളയരുതെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസുകളെ വിലയിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുകയാണ്. മുസ്ലിമായ ഒരു മുസ്ലിമത്തായ ഒരു പെണ്ണിനെ അവൻ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. അവന്റെ മക്കളെ തന്നെ വിവാഹം ചെയ്യാൻ അവന്റെ വിലായത്ത് സ്വീകാര്യയോഗ്യവുമല്ല. അവന്റെ വിലായത്ത് വരെ ഇസ്ലാമിൽ സ്വീകരിക്കുകയില്ല. സാരമാണോ? ഗൗരവമല്ലേ? ഇനിയോ ഇങ്ങനെ നിസ്കരിക്കാതെ മരിച്ചാലോ? മരിക്കുന്ന നേരത്ത് കാഫിറിന്റെ സ്വഭാവം, കാഫിറിന്റെ അവസ്ഥ അതാ അല്ലാഹു പറയുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു അവിടുന്ന് വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നു. വലൗ തറ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വ അദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ്. വലൗ തറ, നീയെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, ഭയാനകം തന്നെ സഹിക്കാനാവുന്നതിലപ്പുറം തന്നെ, ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, മലക്കുകളെ, മലക്കുകൾ കാഫിറുകളെ മരിപ്പിക്കുന്നത് നീ കണ്ടിരുന്നുവെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. യദ്രിബൂന വുജൂഹഹും, അവരുടെ മുഖങ്ങളിൽ മലക്കുകൾ അടിക്കുന്നു. വ അദ്ബാറഹും, അവരുടെ പുറങ്ങളിൽ മലക്കുകൾ അടിക്കുന്നു. റൂഹിനെ അവർ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, റൂഹിനെ നൽകാൻ അവർ വിസമ്മതിക്കുകയാണ്. അവരെ വല്ലാതെ വിസമ്മതിച്ചു പോകുകയാണ്. മലക്കുകൾ അടിച്ചുകൊണ്ടതാ അവരിൽ നിന്ന് റൂഹിനെ വാങ്ങുന്നു. വേദന കൊണ്ട് പുളയുമ്പോ ആ മനുഷ്യരോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, വദൂക്കു അദാബൽ ഹരീഖ്, ഈ വേദന കൊണ്ടൊന്നും നിങ്ങൾക്ക് അവസാനിക്കുന്നില്ല, കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾക്ക് പരലോകത്ത് വരാനുണ്ട്. കാര്യം ഗൗരവമല്ലേ? നിസാരമാണോ? പരലോകത്ത് ഇനി അവർക്ക് അനുഭവിക്കാനുള്ള ശിക്ഷ ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാനൊരിക്കലും സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല, ആ സ്വപ്നം യാഥാർത്ഥ്യമാണ്.
റസൂലുള്ള കണ്ട സ്വപ്നം വിശദീകരിക്കുന്നു. രണ്ടുപേര് വന്ന് എന്നെ ഇതാ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ അതാ ഞാനൊരു ഒരാളുടെ അരികിലെത്തി. ഞാനതാ ഒരു മനുഷ്യന്റെ അരികിലെത്തി രണ്ടുപേരുടെ കൂടെ. മുലത്ത ജയിൻ അയാൾ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്. വേറെ ഒരാളതാ ആ ചെരിഞ്ഞു കിടക്കുന്ന സഹോദരന്റെ അരികിൽ ഒരു പാറയും പിടിച്ചിങ്ങനെ നിൽക്കുന്നു, ഒരു കല്ലും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ആ കല്ലുകൊണ്ട് ആ കിടക്കുന്ന സഹോദരന്റെ തലയിലതാ വലിച്ചെറിയുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ തലയതാ പൊട്ടിത്തെറിച്ചു പോകുന്നു. ഭയാനകം തന്നെ സുമ്മയൂതു അലൈഹി, പിന്നെയും അതിങ്ങനെ ആവർത്തിക്കുന്നു. ആദ്യത്തേതുപോലെ പിന്നെയും കല്ലെടുത്തുകൊണ്ടെറിയുന്നു, പൊട്ടിത്തെറിക്കുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. ഇത് കണ്ടപ്പോ റസൂലുള്ള പറയാണ്, സുബ്ഹാനല്ലാഹ്, ഇതെന്താണ്, ഞാൻ ഈ കാണുന്നത് എന്താണ്, ഇതെന്തൊരു ഭയാനകമാണ്, ഇതെന്താണ്, എനിക്ക് പറഞ്ഞു തരുമോ?